നമസ്കാരം. പ്രധാന വാർത്തകൾ. ജമാഅത്ത് പ്രസിഡന്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കാസർഗോഡ് കൊടിയമ്മ ജമാഅത്ത് പ്രസിഡന്റ് മൂസ പള്ളത്തിമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടിവെള്ള പദ്ധതി മുടങ്ങിയിട്ട് 6 മാസം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയാണ് മുടങ്ങിയത്. കുടിവെള്ളം ലഭിക്കാതെ ഏച്ചിലമ്പാറ പട്ടികജാതി കോളനി നിവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. തോട്ടത്തിൽ കാട് വെട്ടാൻ പോയ ജമാഅത്ത് പ്രസിഡന്റ് ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ. കൊടിയമ്മ ജമാഅത്ത് പ്രസിഡന്റ് മൂസ പള്ളത്തിമാറിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ സ്വന്തം തോട്ടത്തിൽ കാടുവെട്ടുന്ന യന്ത്രവുമായി പോയ മൂസ ഏറെ വൈകിയിട്ടും തിരിച്ചെത്താത്തതിനാൽ വീട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിനിടെ രാത്രി 5:30 തോട്ടത്തിലെ കുളത്തിൽ ചളിയിൽ പൂണ്ട നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം പുറത്തെടുത്തത്. അരയിൽ ബന്ധിച്ച കാടുവെട്ടിയന്ത്രവും അപ്രത്യക്ഷമായത് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കുമ്പള SI TV അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നവമീഡിയ, കാസർഗോഡ്. പെരിങ്ങോം എച്ചിലാമ്പാറ പട്ടികജാതി കോളനിയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 6 മാസം. മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന കോളനി നിവാസികൾക്ക് വെള്ളമെത്തിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. മോട്ടോർ തകരാറ് മൂലമാണ് കുടിവെള്ളം മുടങ്ങിയത്. എച്ചിലാമ്പാറം പട്ടികജാതി കോളനിക്ക് വേണ്ടിയാണ് പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ ഇവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായി. മഴക്കാലത്ത് പോലും കുടിവെള്ളം ലഭിക്കാതെ കോളനിക്കാർ അലയുകയാണ്. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പമ്പ് ഹൌസ് സ്ഥാപിച്ചായിരുന്നു കുടിവെള്ള വിതരണം ചെയ്തിരുന്നത്. ഉപഭോക്താക്കളിലേറെയും 16-ാം വാർഡിലാണുള്ളത്. കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്ന് 2 വാർഡുകളിലെയും മെമ്പർമാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവരെ അറിയിച്ചിരുന്നു? അവരറിയിപ്പം ഞായറാഴ്ച മീറ്റിംഗ് കൂടാണ്ട് പറഞ്ഞു. മീറ്റിംഗ് കൂടിയിട്ട് പറയണമെന്ന് പറഞ്ഞു. ഈ പൊതുവെ അറിയിക്കാൻ വേണ്ടി എത്ര കുടുംബങ്ങൾ ഈ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാട് ബാധിക്കുന്നുണ്ട്? ഇവിടെ എല്ലാ പിള്ളേരും ഇവിടെ ഒരു 4 വീട് വളരെ പ്രശ്നമാണ്. വെള്ളം ആരോടും നിങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ആ പറഞ്ഞു, കാര്യങ്ങൾ അന്നേ പറഞ്ഞുകൊണ്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല? ഇല്ല. ഇപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത്? എങ്ങനെ വെള്ളം താഴെ? മോട്ടോർ തകരാറാണ് പമ്പിംഗ് മുടങ്ങാൻ കാരണം. ഇത് മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. 2014 13 കുടുംബങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയിൽ 7 കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ വെള്ളം ലഭിക്കുന്നത്. നവമീഡിയ, ചെറുപുഴ. കേരളത്തിലെ വിദ്യാലയങ്ങളുടെയും മദ്രസകളുടെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ബീഹാർ സംഘം തൃക്കരിപ്പൂരിലെത്തി. കേരളത്തിലെ 3 ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുക. കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളും സാമൂഹ്യ പുരോഗതിയും മനസ്സിലാക്കുന്നതിനാണ് പഠനസംഘം കേരളത്തിലെത്തിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളും സാമൂഹിക പുരോഗതിയും മനസ്സിലാക്കുന്നതിനായി ബീഹാറിൽ നിന്നുള്ള പഠനസംഘം കേരളത്തിലെത്തി. ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് തൃക്കരിപ്പൂരിലെത്തിയത്. വിവിധ ദിവസങ്ങളിലായി തൃക്കരിപ്പൂരിലെയും പരിസരങ്ങളിലെയും സ്കൂളുകൾ, മദ്രസകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. വിദ്യാർത്ഥികളോടും അധ്യാപകരോടും സംവദിക്കുകയും ചെയ്തു. തദ്ദേശ ഭരണരീതികൾ മനസ്സിലാക്കുന്നതിന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസും സന്ദർശിച്ചു. പ്രയാൺ ഫൗണ്ടേഷന്റെ ആതിഥ്യം സ്വീകരിച്ചാണ് ഇവർ കേരളത്തിലെത്തിയത്. ഇത്രയധികം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. വിദ്യാഭ്യാസപരമായിട്ട് വരെ പിന്നാക്ക അവസ്ഥയിലാണ്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളും അതുപോലെ പൊതുവെ ഇവിടുത്തെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം, ജനങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള വിശ്വാസത്തോടെയുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ തമ്മിലുള്ള പരസ്പര ധാരണയോടെയുള്ള ജീവിതം, നല്ല പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇതൊക്കെ കണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം മനസ്സിലാക്കി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തങ്ങളുടെ നാട് പുരോഗതി പെടൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഗവൺമെൻറ് സിസ്റ്റം എങ്ങനെയാണ്, എയ്ഡഡ് സിസ്റ്റം എങ്ങനെയാണ്, ഇവിടുത്തെ പ്രൈവറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരുടെ സമീപനം എങ്ങനെ, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്താണ് അവിടെ തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുക, അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ 3 മെമ്പർമാരാണ് ഇവർ ഇല്ലേ ഒന്നുള്ളത്, പിന്നെ മറ്റു പൊതുപ്രവർത്തകരാണ്. അപ്പോൾ അവർ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടും മറ്റ് സംവിധാനങ്ങളുമൊക്കെ സഹകരിച്ച് എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റും. കിഷൻഗഞ്ച് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഫ്സാർ ആലം സിദ്ദിഖി, സർവർ ആലു, ഇമ്രാൻ ആലം എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ കേരള സന്ദർശനം. TK പൂക്കോയത്തങ്ങൾ ചന്ദേര, CT അബ്ദുൾ ഖാദർ, സുബൈർ ഹുദവി ചേകന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തെ തൃക്കരിപ്പൂരിൽ സ്വീകരിച്ചു. നവമീഡിയ, തൃക്കരിപ്പൂർ. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് മലയോര മേഖലയിൽ വൻ സ്വീകരണം. ആലക്കോട് നിന്നും ആരംഭിച്ച ജാഥ ഞായറാഴ്ച വൈകുന്നേരം ചെങ്ങളായിൽ സമാപിക്കും. മോദിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ജാഥ പ്രയാണം നടത്തുന്നത്.
മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ജാഥയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കെ ടി ജോസ് ആണ് ജാഥ ലീഡർ. വി ജി സോമൻ ഡെപ്യൂട്ടി ലീഡറായ ജാഥയിൽ ടി കെ വത്സനാണ് ജാഥ ഡയറക്ടർ. ഉദയഗിരി, ആലക്കോട്, നടുവിൽ പഞ്ചായത്തുകളിലെ സ്വീകരണത്തിന് ശേഷം ശ്രീകണ്ഠപുരം മേഖലയിലാണ് ജാഥ ഇന്ന് പ്രയാണം നടത്തിയത്. ലഹരി വർജന മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കരുവഞ്ചാലിൽ വെച്ച് നടന്ന പരിപാടി ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സൈസ് വകുപ്പ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. ഗാന്ധിജയന്തിയുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വായാട്ടുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്സും ബൈക്ക് റാലിയിൽ അണിനിരന്നു. ബഹുജന പങ്കാളിത്തത്തോടെ സമൂഹത്തിലെ താഴെത്തട്ടിലെത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരുമിക്കാൻ ലഹരി വിമുക്ത കേരളത്തിനായി എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖയും പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്തു. സ്കൂൾ, കോളേജ് പരിസരങ്ങളിലെ കടകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പന തടയുക, വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുക, കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയും ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ആലക്കോട്, അരങ്ങം എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കാർത്തികപുരത്ത് സമാപിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെന്നി ഫെർണാണ്ടസ്, പ്രിവന്റീവ് ഓഫീസർ എബി തോമസ്, എം രാജീവൻ, ടി ആർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. നവമീഡിയ, ആലക്കോട്. റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ റോട്ടറി ജീവനം ആരോഗ്യ പദ്ധതിക്ക് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നടത്തുന്ന സമഗ്ര സ്തനാർബുദ നിയന്ത്രണ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റോട്ടറി ക്ലബ് പയ്യന്നൂർ നഗരസഭയുടെയും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് സമഗ്ര സ്തനാർബുദ പദ്ധതി നടപ്പിലാക്കുന്നത്. 4 ഘട്ടങ്ങളിലൂടെ തുടങ്ങുന്ന പദ്ധതിയുടെ ആദ്യ പ്രവർത്തനം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചില രോഗങ്ങളെ കുറിച്ച്, ഒരു ഭാഗത്ത് ക്യാൻസർ അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഡയാലിസിസ് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ തന്നെ 100-ൽ അധികം ക്യാൻസർ രോഗികളെ നമ്മൾ കാണുന്നത്. നല്ല ബോധവൽക്കരണവും നല്ല പരിശോധനയുമെല്ലാം നടത്തി തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ചികിത്സയെടുക്കാൻ മാറാവുന്നതാണ് ക്യാൻസർ. സ്തനാർബുദം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 20,000-ത്തോളം കുടുംബങ്ങൾക്കായി പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളണ്ടിയർമാർക്കുള്ള പരിശീലനമാണ് ആരംഭിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായി, കെ അരവിന്ദാക്ഷൻ, കെ പി രവീന്ദ്രൻ, കെ വി രാമചന്ദ്രൻ, ഡോക്ടർ എം വിനോദ് കുമാർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. നവമീഡിയ, പയ്യന്നൂർ. ചീമേനിയിൽ ഇടിമിന്നലേറ്റ് വീട് ഭാഗികമായി തകർന്നു. ചീമേനി അള്ളറാട്ടുതട്ടിൽ പി പി സുരേന്ദ്രന്റെ വീടാണ് കേടുപാടുകൾ പറ്റിയത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇടിമിന്നലേറ്റത്. വീടിന്റെ ജനൽ ഗ്ലാസുകളും വൈദ്യുതി മീറ്റർ ബോക്സും തകർന്നു. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ ബോർവെൽ മണ്ണിനടിയിലേക്ക് താഴ്ന്നിറങ്ങുകയും സമീപത്ത് കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. സംഭവസമയത്ത് സുരേന്ദ്രന്റെ ഭാര്യയും മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇടുങ്ങിയ പഴകിയ പാലം മാറ്റിസ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ മുറവിളിക്ക് വർഷങ്ങളുടെ പഴക്കം. ചീമേനി ചെറുപുഴ റോഡിൽ പോത്താങ്കണ്ടത്തുള്ള പാലമാണ് മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെടുന്നത്. നിരവധി വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ കടന്നുപോകുന്ന പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോരത്തേക്കുള്ള അന്തർജില്ലാ പാതയാണ് ചീമേനി ചെറുപുഴ റോഡ്. ഈ റോഡിൽ പോത്താങ്കണ്ടത്തുള്ള ഇടുങ്ങിയ പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഞ്ചായത്ത് റോഡായിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് തോടിന്റെ തടയണയായും അതിനു മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നതുമായ പാലം. ഇപ്പോൾ ചീമേനിയിൽ നിന്നും ചെറുപുഴയിലേക്കുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ ഭാഗങ്ങളിലേക്ക് മലയോരത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാടിയോട്ടിച്ചാലിലെത്തി പോത്താങ്കണ്ടം വഴി കടന്നുപോവുകയാണ് ചെയ്യുന്നത്. അന്തർജില്ലാ പാതയായി വികസിപ്പിക്കേണ്ട റോഡിലെ ഒരു വാഹനത്തിൽ കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്നതാണ് പാലം.
ഇതിന്റെ കൈവരികളടക്കം തകർന്ന നിലയിലാണ് പോത്താങ്കണ്ടം ജുമാ മസ്ജിദ്, പോത്താങ്കണ്ടം യു പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് സമീപ പ്രദേശത്തെ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്നത്. ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ കുട്ടികൾ ഭയന്നു മാറേണ്ട സ്ഥിതിയിലുമാണ്. ഇവിടെ പാലം പുതുക്കിപ്പണിയാൻ ആവശ്യപ്പെട്ട് അധികൃതരെ പലവട്ടം സമീപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതിന്റെ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരത്തെ ഒരു സ്കൂളുണ്ട്. എല്ലാം ഇതിലൂടെ കടന്നു പോകുന്നത് വളരെ ചെറിയ കുട്ടികളാണ്. അതുപ്രകാരം തന്നെ മദർസയിലേക്ക് പോകുന്ന ധാരാളം കുട്ടികൾ രാത്രി 7 മണി കഴിഞ്ഞാൽ ദർശൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ മദർസയിലുണ്ട്. അടുത്തേക്ക് പോകുന്ന കുട്ടികൾ അതുമാത്രമല്ല ഇതിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ തന്നെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും യാത്രക്കാർ കടന്നു പോകുന്നത്. കാരണം വാഹനങ്ങൾ വരുമ്പോൾ യാത്രക്കാർ പാലത്തിന്റെ അപ്പുറമോ ഇപ്പുറമോ നിൽക്കേണ്ട ഒരു ഗതികേടിലാണ്. എന്തുകൊണ്ടിത് ഗവൺമെന്റ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, പഞ്ചായത്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാർ മുഴുവനും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വർഷങ്ങളോളമായി, പക്ഷെ ആരും ഇതിനെ ഒരു പരിഗണന കാണുന്നില്ല. കുത്തനെയുള്ള ഇറക്കമിറങ്ങി പാലത്തിലേക്കെത്തുന്ന വാഹനങ്ങളിൽ പലതും ഭാഗ്യവശാലാണ് അപകടത്തിൽപ്പെടാത്തതെന്നും നാട്ടുകാർ പറഞ്ഞു. നവമീഡിയ ചെറുപുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ജമാഅത്ത് പ്രസിഡന്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കാസർഗോഡ് കൊടിയമ്പ ജമാഅത്ത് പ്രസിഡന്റ് മൂസ പള്ളത്തിമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടിവെള്ള പദ്ധതി മുടങ്ങിയിട്ട് 6 മാസം. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയാണ് മുടങ്ങിയത്. കുടിവെള്ളം ലഭിക്കാതെ എച്ചിലമ്പാറ പട്ടികജാതി കോളനി നിവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ വൈകിട്ട് 7:30. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.navmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.